മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ ആയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻസ് മാനേജ്മെൻറ് സബ്ജക്റ്റിലെ അഗ്രിഗേറ്റ് പ്ലാനിംഗ് പറഞ്ഞ ടോപ്പിക്കിലെ ആ സബ്ജക്ട് ചാപ്റ്ററിലെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ? അതായത് നമ്മൾ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളിലെയും പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ആ ഐഡിയാസ് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും വരുത്താണ്ട് നമുക്ക് ചുരുങ്ങിയ ചിലവുകളിലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സോ അങ്ങനെ ഒരു ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്, കമ്പനിക്കാരൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ്. സോ ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബ്ലൂ പ്രിൻ്റ്, അല്ലെ, ഒരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നതും. ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഇതിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്, ഈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഓക്കെ, അപ്പോൾ സോ കമ്പനിയെ സംബന്ധിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന നേരത്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദം ചെയ്യുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് ഇനി നോക്കാം എന്താണ് MPS. MPS has become an essential component of current manufacturing operations. This system enables manufacturers to develop a plan for products to be produced within a given time period. ഒരു നിശ്ചിതമായ സമയത്തിനുള്ളിൽ എത്രത്തോളം പ്രോഡക്റ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയും അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കിതിലൂടെ നമുക്ക് സാധിക്കും, MPSലൂടെ. പിന്നെ പറയുന്നത് എന്താണ്, രണ്ടാമത് പറയുന്നത് എന്താണ്, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ MPS ഈസ് എ പ്രോസസ് ഇൻ മാനുഫാക്ചറിംഗ് ടു ഡിസൈഡ് വിച്ച് പ്രോഡക്റ്റ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് റിക്വയർഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ്. എത്രത്തോളം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, എത്ര മെറ്റീരിയൽസ് അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽസ് നമുക്കിതിനു വേണ്ടി വേണ്ടി വരും, അതുമാത്രമല്ല എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതൊക്കെ നമുക്കിതിലൂടെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് മൂന്നാമത് പറയുന്ന പാരാഗ്രാഫ് നോക്കൂ. Master Production Schedule act as a very distinct and important linkage between the planning processes. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ പ്ലാനിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ, നമ്മളിത് ആരംഭ ചാപ്റ്ററുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, ബിഗിനിങ് ചാപ്റ്റേഴ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ ഈ MPSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ്, ഫെസിലിറ്റി പ്ലാനിങ്ങിൽ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് തന്നെയാണ്, അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ, പ്രൊഡക്ഷൻ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ വിത്ത് ദിസ് ഹെൽപ്പ് ഓഫ് ഷെഡ്യൂൾ, ഓക്കെ, ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം കമ്പനിയുടെ ആളുകൾക്കും കമ്പനിയുടെ ഉടമസ്ഥനും കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ നമുക്കിവിടെ ലഭ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ ഈ MPS എന്ന് പറയുന്നത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, MRP എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് ഈ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് MPSലേക്ക് നമുക്ക് വരാം. ഇമ്പോർട്ടൻസ് ഓഫ് MPS, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ മാസ്റ്റർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ആൻഡ് ഫൈനൽ അസംബ്ലി എന്ന് പറയുന്നുണ്ട്, ഫസ്റ്റ് വൺ. അപ്പോൾ ഇതൊരു ഒരു ലിങ്കാണ് അല്ലേ, ഒരു കണ്ണിയായിട്ടാണ് MPSനെ കണക്കാക്കുന്നത്. അതായത് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റിനെയും അതുപോലെ തന്നെ ഫൈനൽ അസംബ്ലിയെയും രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് MPS. രണ്ടാമത് പറയുന്ന ഇമ്പോർട്ടൻസ് എന്താണ്, ഇറ്റ് ഡെവലപ്സ് ഡാറ്റ ടു ഡ്രൈവ് ദ ഡീറ്റെയിൽഡ് പ്ലാനിങ്. അപ്പോൾ MPSയിലൂടെ നമുക്ക് പല ഡാറ്റാസ്, പല ഇൻഫോർമേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്, ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിലൂടെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി വിശകലനം ചെയ്ത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. മൂന്നാമത് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ദ റിസോഴ്സസ് അവൈലബിൾ ആൻഡ് ദ റിസോഴ്സസ് നീഡഡ്. എത്രത്തോളം നമുക്ക് റിസോഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കതിന് എത്രത്തോളമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും MPSലൂടെ. നാലാമത് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സെയിൽസ് പീപ്പിൾ ഇൻഫോർമേഷൻ വെൻ എൻ പ്രോഡക്ട്സ് ആർ അവൈലബിൾ. സെയിൽസ് പീപ്പിളാണ് നമ്മുടെ കമ്പനിക്ക് റവന്യൂ കൊണ്ടുവരുന്ന വ്യക്തികൾ അല്ലേ, പുറത്തു നിന്നും കസ്റ്റമേഴ്സിൽ സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് വരുമാനം, കമ്പനിയിലേക്ക് വരുമാനം കൊണ്ടുവരുന്നവർ സെയിൽസ് പീപ്പിളാണ്. സോ അവർക്ക് നമ്മുടെ സെയിൽസ് പീപ്പിളിന് ഈ ഒരു കാര്യത്തിലൂടെ, അതായത് ഈ MPSലൂടെ അവർക്കും ഒരു ഐഡിയ കിട്ടുകയാണ്. സോ അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്, മാർക്കറ്റിൽ എപ്പോൾ അവൈലബിൾ ആകും എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ ബേസിസ് ടു മേക്ക് ചേഞ്ചസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഡിമാൻഡ്.
അപ്പോൾ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ ബേസിസ് ടു മേക്ക് ചേഞ്ചസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ എം പി എസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലൂടെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, അല്ലെ, ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ്. അതനുസരിച്ച് ഓരോ മാറ്റങ്ങൾ എവിടേക്കാണ് വരുത്തേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വരുത്തങ്ങൾ വരുത്തിയിട്ട് അതും വരുത്ത എന്തിനാണ് വരുത്തുന്നത്, മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഡിമാൻഡിനോടൊപ്പം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതിന് ഇതൊരു ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കുന്നുണ്ട്. ആറാമത് പറയുന്നത്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റേയും മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റേയും ഒരു ഒരേപോലെ തന്നെ ഒരു നിൽക്കുന്ന ഒരു 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 പാർട്ടാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചാണ് നമുക്കിവിടെ മാനുഫാക്ചറിംഗ് കൂട്ടണമോ കുറയ്ക്കണമോ എന്ന കാര്യം തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പറയുന്നത് ഏഴാമത്തെ പോയിൻ്റ്, ഓതറൈസ് ആൻഡ് കൺട്രോൾ ഓൾ റിസോഴ്സസ് നീഡഡ്. അല്ലേ, കാരണം ഒരു നമ്മുടെ റിസോഴ്സുകളെ വേണമോ വേണ്ടയോ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികണമെങ്കിൽ അതൊക്കെ നമുക്ക് കൊണ്ടുവരിക്കാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് എം പി എസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് എം പി എസ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് എം പി എസ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നതാണ് ഇൻവെൻട്രിയിലെ നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കുക, അല്ലെ, ഒബ്സർവ് ചെയ്യുക. ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ടു സെറ്റ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് അവൈലബിൾ അറ്റ് ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ഇൻഫോർമേഷൻ ഓൺ റിസോഴ്സസ് ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര എപ്പോഴാണ് നമുക്ക് അവൈലബിൾ ആവുക, നമ്മൾ പറഞ്ഞ സമയമുണ്ടെങ്കിൽ ആ സമയത്തിന് എപ്പോഴാണ് അവൈലബിൾ ആവുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഐഡിയ കിട്ടുകയും, അതുമാത്രമല്ല നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളും മെറ്റീരിയൽസിനെയും പറ്റിയുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് എം പി എസ് ആണ്. തേർഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡെലിവർ ഗുഡ്സ് ഇൻ ടൈം ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ സമയത്ത് ചുരുങ്ങിയ ഒരു നേരത്തിനുള്ളിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ നമുക്ക് ഗുഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് എം പി എസിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. നാലാമത് പറയുന്നത് എന്താണ്? ടു എൻഷുർ ആൻ ഓൺ ടൈം ഡെലിവറി ആൻഡ് ഫോർ കോംപ്ലക്സ് ടു എൻഷുർ ആൻ ഓൺ ടൈം ഡെലിവറി ആൻഡ് ഫോർ കോംപ്ലക്സ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ നമ്മുടെ കൃത്യമായ സമയത്ത് നമുക്ക് ഡെലിവറി എത്തിക്കുകയും അതുപോലെ തന്നെ റിസോഴ്സുകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിൽ മാർക്കറ്റിൽ വേഗം വേഗം എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മറ്റൊരു അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളാണ്. ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റിംഗ് അഗ്രിഗേറ്റ് പ്ലാൻ ഇൻ ടു സ്പെസിഫിക് ഐറ്റംസ്, സ്പെസിഫിക് എൻഡ് ഐറ്റംസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്, നമ്മൾ ഓരോന്നും അഗ്രിഗേറ്റ് പ്ലാൻ എന്ന് പറയുന്നതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു പ്ലാന് വെച്ചിട്ടാണ് നമ്മൾ നീക്കുന്നത്, അല്ലേ. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിലെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരുന്നൊരു കാര്യമാണ്, അതായത് അതിൻ്റെ ഓരോ ഡ്യൂട്ടീസാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ. പിന്നെ പറയുന്നതാണ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് ഷെഡ്യൂൾസ്, അല്ലേ. ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ഒന്ന് പ്ലാൻ എ നടന്നെങ്കിൽ പ്ലാൻ ബി, അപ്പോൾ അത് നമ്മൾ അത് മനസ്സിലാക്കി റെഡിയാക്കി വെക്കണം. പിന്നെ എന്താണ്? എത്ര മെറ്റീരിയൽസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്, കപ്പാസിറ്റിയിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പിന്നെ വരുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ്. ഫെസിലിറ്റേറ്റിംഗ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് റിലയബിൾ ആണോ വാല്യുബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവണം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഫങ്ഷൻസ് ആണ്. ആൻഡ് മെയിൻറ്റെയിനിങ് വാലിഡ് പ്രയോറിറ്റീസ്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് എവിടേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ കൂടുതൽ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം. കാരണം നിസ്സാരമായി കണക്കാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നിസ്സാരമായി കണക്കാക്കാം, പക്ഷേ ഇത്തിരി മേജർ കാര്യങ്ങളാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഇറ്റ് മോർ സീരിയസ്ലി, അല്ലേ. ആൻഡ് ലാസ്റ്റ് വൺ, യൂട്ടിലൈസിങ് കപ്പാസിറ്റി ഇഫക്റ്റീവ്ലി. നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് നമ്മളത് ഉപയോഗിക്കുക തന്നെ വേണം. സോ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ എം പി എസ് റിപ്പോർട്ട്. കോമൺ ആയിട്ട് നമ്മുടെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൻ്റെ റിപ്പോർട്ടുകൾ ഏതെല്ലാമാണ്? കാരണം ഈ ഒരു ആറ് റിപ്പോർട്ടുകൾ നമ്മൾ പറയുന്നുണ്ട്. ഈ ആറ് റിപ്പോർട്ടുകൾ നമ്മൾ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതാണ്. ആദ്യം പറയുന്നത് അവൈലബിൾ ടു പ്രോമിസ് റിപ്പോർട്ട്. അതായത് നമ്മുടെ ദിസ് റിപ്പോർട്ട് ഗീവ്സ് ദി ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് എം പി എസ് ലൈൻ ഐറ്റം. ഇറ്റ് ഈസ് ഓൺ ടൈം ബേസ്. ലൈൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗിവ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് എം പി എസ് ലൈൻ ഐറ്റം. നമുക്ക് നമ്മുടെ കമ്പനിയിലെ ഓരോ പ്രൊഡക്റ്റ് ലൈനിൽ എത്രത്തോളം ക്വാണ്ടിറ്റീസ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതാണ് അവൈലബിൾ ടു പ്രോമിസ്. നമ്മുടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ടു പ്രോമിസ്, നമ്മൾ പറഞ്ഞ സമയത്ത്
നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയാനായിട്ടുള്ള. അപ്പോൾ അതൊരു ആഴ്ച ബേസിസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലൊക്കെയാണ് നമ്മളതിനെ കണക്കാക്കുക. രണ്ടാമത് പറയുന്നത് ഡിമാൻഡ് ട്രാക്കിംഗ് റിപ്പോർട്ട്. അപ്പോൾ ഇറ്റ് ഗീവ്സ് ഡാറ്റ ഓൺ പ്രീവിയസ് ഇയേഴ്സ് ആക്ച്വൽ ഷിപ്മെൻറ്റ് ആൻഡ് ബുക്കിംഗ് കമ്പയർഡ് ടു ദി ഫോർകാസ്റ്റ് മെയ്ഡ് ബൈ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി വന്നിട്ട് ഡിമാൻഡിന് ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. മാർക്കറ്റിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അവർക്കൊരു ഒരു ഐഡിയ ഉണ്ടാവും. അതിൻ്റെ ആ ഒരു അത് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിറ്റുപോയത്, നമ്മുടെ പ്രോഡക്റ്റുകൾ വിറ്റുപോയത്, അത് ഷിപ്മെൻറ്റ് നടന്നതും ബുക്കിംഗ് ചെയ്തതൊക്കെ ആയിട്ട് നമുക്ക് എത്രത്തോളമാണ് വിറ്റുപോയത് എന്നുള്ളൊരു ഡാറ്റയും നമ്മൾ ഇത് രണ്ടിനെയും നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ട് നമ്മുടെ ഡിമാൻഡിനെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഐഡിയ നമുക്ക് കിട്ടുകയാണ്. പിന്നെ പറയുന്നത് ഫോർകാസ്റ്റ് ഡാറ്റ റിപ്പോർട്ട്. ഫോർകാസ്റ്റ് ഡാറ്റ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർകാസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ മുൻവിധി അല്ലേ, മുൻവിധി ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസിനെ വെച്ചുകൊണ്ട്, അതായത് നമ്മുടെ കമ്പനിക്കാരൻ ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ ഉണ്ടാവും, അതായത് ഇങ്ങനെയായിരിക്കാം ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടും ആൻഡ് ആക്ച്വൽ ഷിപ്മെൻറ്റ് പോയതിനെയും ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫോർകാസ്റ്റ് ഡാറ്റ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഫോർകാസ്റ്റ് ചെയ്യുകയാണ്, ഫോർകാസ്റ്റ് ഡാറ്റ റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് വേണം, ആ ഒരു റിപ്പോർട്ട് നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ പറയുന്നത് പീരീഡ് സമ്മറി ഫോർകാസ്റ്റ്. പീരീഡ് സമ്മറി ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഓരോ നിശ്ചിതമായ ഓരോ സമയപരിധിക്കുള്ളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് ഫോർകാസ്റ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ പീരീഡ്സിനുള്ളിൽ, ഓരോ ടൈം ഫ്രെയിമിനുള്ളിൽ, ഇപ്പോൾ 1 വീക്കിനുള്ളിൽ, 2 വീക്സിനുള്ളിൽ, 1 മന്തിനുള്ളിൽ, 3 മന്ത്സിനുള്ളിൽ, 6 മന്ത്സിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടൈം ഫ്രെയിമുകൾ വയ്ക്കുന്നുണ്ടാവും. ആ ടൈം ഫ്രെയിമുകളിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കാം എന്നുള്ളതിനെ പറ്റിയും നമുക്ക് എത്രത്തോളം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പീരീഡ് സമ്മറി ഫോർകാസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അഞ്ചാമത് പറയുന്നത് ഐറ്റം ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റ് റിപ്പോർട്ട്. ഐറ്റം ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്? ദിസ് റിപ്പോർട്ട് ഈസ് അബൌട്ട് ദ ഹിസ്റ്റോറിക് ഡാറ്റ ആൻഡ് ഫോർകാസ്റ്റ് ആൻഡ് വിത്ത് ഡിമാൻഡ്സ് ഫോർ ഈച്ച് ഐറ്റം. നമ്മുടെ എന്താ പറയുക, ഭാവിയിലെ അല്ലേ, ഭൂതകാലത്തിലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡാറ്റ, ഭൂതകാലത്തിലെ ഡാറ്റ ഓൺ ഫോർകാസ്റ്റ് ആൻഡ് ഡിമാൻഡ്, അത് രണ്ടിനെയും ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ, നമ്മുടെ കമ്പനിയിലെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ ഫോർകാസ്റ്റിനും ബേസ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. സോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ ഫോർകാസ്റ്റും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ 0.2 and 0.3. ഇതിൽ രണ്ടും 0.2 ഉം 0.3 ഉം വ്യത്യാസമുണ്ട്, 0.5 ഉം വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് ഡിമാൻഡ് ട്രാക്കിംഗ് ആണ് നമ്മുടെ വരാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഫോർകാസ്റ്റ് എന്നതും എഗെയിൻ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റാണ്. പക്ഷേ ഐറ്റം ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് ഭൂതകാലത്തിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ എങ്ങനെയായിരുന്നു, പ്രീവിയസ് ഇയേഴ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് എം പി എസ്. ബെനിഫിറ്റ്സ് ഓഫ് എം പി എസ്സിൽ പറയുന്നത് ഫസ്റ്റ് വൺ, ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതായത് എല്ലാ രീതിയിലുള്ള പല കാര്യങ്ങളും ഇത് എം പി എസ്സിലൂടെ, ഓക്കെ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് എം പി എസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് എം പി എസ്, ഇത് ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡിവൈസാണ് വേർ വി ആർ ഏബിൾ ടു ഗെറ്റ് ഇൻഫോർമേഷൻ, ഷെയർ ദ ഇൻഫോർമേഷൻസ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള കാര്യം. സോ ഇതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, എയ്ഡ് സപ്ലൈ ചെയിൻ എന്നിവിടെ പറയുന്നുണ്ട്. എയ്ഡ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു എം പി എസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതിലൂടെ, നമ്മുടെ കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ, ബെനിഫിറ്റ്സ് ഓഫ് എം പി എസ് നമ്മൾ പറയുന്നത്. സോ ഇതിലൂടെ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ എവിടെയാണ് വേണ്ടത്, ഏത് മേഖലയിലാണ് വേണ്ടത്, എത്ര റിക്വയർമെൻറ്റ്സ് മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അപ്പോൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ സപ്ലൈ ചെയിനുമായിട്ട് നമുക്കൊരു നല്ലൊരു ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദാറ്റ് ടു അതെങ്ങനെയാണ് നമ്മുടെ റിയൽ ടൈം ഡിമാൻഡും ഓൺ ടൈം ഡെലിവറിയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ സപ്ലൈ വേണമെങ്കിൽ കൂടുതൽ സപ്ലൈ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ദാറ്റ് നമുക്ക് സപ്ലൈ വെറുതെ കുറേ സപ്ലൈസ് നമുക്ക് തന്നുകൊണ്ടിരുന്ന കാര്യമില്ല, നമുക്ക് ഇവർക്കൊക്കെ വി നീഡ് ടു പേ ദ മണി ഓൾസോ അല്ലേ, അതും ഒരു ചിലവാണ്. എവറി തിങ് വാട്ട് അവർ സപ്ലൈ ആർ ഗിവിങ് ടു അസ് വി ഹാവ് ടു പേ ദ മണി അല്ലേ.
അപ്പോൾ അത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു എയ്ഡായിട്ടാണ് നമുക്കിതിനെ ഈ ഒരു സപ്ലൈ ചെയിനിൽ ഒരു എയ്ഡായിട്ട് നമുക്കിതിനെ കണക്കാക്കാം, ഒരു ഒരു സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പിന്നെ പറയുന്നതാണ് സ്റ്റേബിലൈസ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഒരു ഇതിലൂടെ എം പി എസ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചും കൂടി സ്റ്റേബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. വേണ്ട നാലാമത് പറയുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. വേണ്ട രീതിയിലുള്ള മാർക്കറ്റിൻ്റെ ഡിമാൻഡെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി വേസ്റ്റേജുകൾ നമുക്ക് ചെയ്തുകൊണ്ട് മിനിമൈസ് ദ വേസ്റ്റേജ്, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? മാർക്കറ്റിൻ്റെ ഡിമാൻഡ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആ ഡിമാൻഡിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മാർക്കറ്റിലെ ഒപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് സമയം നമുക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും തോറും നമുക്കെന്താണ്, നമ്മുടെ വേസ്റ്റേജുകൾ വരാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അഞ്ചാമത് പറയുന്നതാണ് ഷോർട്ടേജ് പ്രിവെൻഷൻ. മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പരമാവധി നമുക്ക് കുറയ്ക്കുവാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കും. ആറാമത് പറയുന്നതാണ് ഇമ്പ്രൂവ് എഫിഷ്യൻസി. എം പി എസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ നമുക്ക് എം പി എസ് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയാണ്. വാച്ചസ് പ്രൊഡക്ഷൻ ആൻഡ് അക്കോമഡേറ്റ്സ് ഫോർ സ്വിഫ്റ്റ് ചേഞ്ചസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ്, പെട്ടെന്നുള്ള ചേഞ്ചസ് അല്ലേ. ക്വിക്ക് ചേഞ്ചസ് ഇൻ ഷെഡ്യൂൾ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ പെട്ടെന്ന് വലിയ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. സോ മറ്റൊരു ബെനിഫിറ്റാണ് ഈ എം പി എസ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ. പിന്നെ പറയുന്ന എന്താണ് നെക്സ്റ്റ് ബെനിഫിറ്റ് എന്നാണ്? എഫക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്. പിന്നെ എട്ടാമത് ഫോർകാസ്റ്റ് ദി എമൗണ്ട് ഓഫ് ലേബർ നീഡഡ് ഫോർ പ്രൊഡക്ഷൻ. എത്രത്തോളം തൊഴിലാളികൾ നമുക്ക് ആവശ്യമാണ്. ആൻഡ് നയൻത്ത് വൺ, എസ്റ്റിമേറ്റ് ദി എക്സ്പെൻസസ് എബൌട്ട് ടു ഹാപ്പൻ ആൻഡ് ഓൾസോ ഫോർകാസ്റ്റ് ദ സെയിൽസ്. ഇനി ഭാവി എങ്ങനെയായിരിക്കാം, ചിലവുകൾ എന്തോരം വരാം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ നിൽക്കുന്നു. ഓക്കെ, സോ താങ്ക് യു എവരി വൺ.